മയക്കുമരുന്ന് കേസിലെ പ്രതി മുഹമ്മദ് അനൂപിന് ബിനീഷ് നൽകിയ 6 കോടി രൂപ എന്തിന്? ബിനീഷ് കണക്ക് പറയേണ്ടി വരും. വരുന്ന ചൊവ്വാഴ്ച ബംഗളൂരു ഇഡി ഓഫീസിൽ ബിനീഷ് വിശദീകരിക്കേണ്ടത് ഇതിനുള്ള ഉത്തരമെന്ന് സൂചനകൾ പുറത്തുവരുന്നു. ബിനീഷിന് പിന്നാലെ സംസ്ഥാനത്തെ 2 മന്ത്രിമാർക്കും ഇഡിയുടെ കുരുക്ക് വീഴും. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ റിയൽ എസ്റ്റേറ്റിൽ പണം മുടക്കിയെന്നുള്ള മൊഴി സിപിഎമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. മയക്കുമരുന്ന് കേസിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി അനൂപിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷിനോട് ചൊവ്വാഴ്ച ബംഗളൂരു ശാന്തിനഗറിലെ ഇഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. നേരത്തെ NCB രജിസ്റ്റർ ചെയ്ത കേസിലെ മുഖ്യപ്രതി അനൂപ് മുഹമ്മദിനെയും മറ്റൊരു പ്രതി റിജേഷ് രവീന്ദ്രനെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ അനൂപ് തന്റെ സാമ്പത്തിക സ്രോതസ്സായി പറഞ്ഞിരുന്നത് ബിനീഷ് കോടിയേരിയുടെ പേരായിരുന്നു. ബംഗളൂരു കമ്മനഹള്ളിയിൽ അനൂപ് ആരംഭിച്ച ഹയാത്ത് ഹോട്ടലിനായി പണം മുടക്കിയത് ബിനീഷാണെന്ന് അനൂപ് ഇഡിക്ക് മൊഴി നൽകിയിരുന്നു. നേരത്തെ അനൂപിന് ഹോട്ടൽ നൽകാൻ 6 ലക്ഷം രൂപ നൽകിയിരുന്നത് ബിനീഷും സമ്മതിച്ചിരുന്നതാണ്. എന്നാൽ ഇഡി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 6 കോടി രൂപ ബിനീഷ് അനൂപിന് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ബി ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് കമ്പനി വഴി നടത്തിയ ഇടപാടുകൾ പലതും മയക്കുമരുന്ന് കച്ചവടത്തിനായി നൽകിയ സാമ്പത്തിക സഹായങ്ങളാണോ എന്നും ഇഡി സംശയിക്കുന്നുണ്ട്. ഇതിനു പുറമെ ബിനീഷ് കോടിയേരി പലവട്ടം അനൂപ് മുഹമ്മദിന് പണം നൽകിയതായും വിവരം ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും ബിനീഷിന്റെ ചൊവ്വാഴ്ചയുള്ള ചോദ്യം ചെയ്യൽ. ഒരുപക്ഷെ ബിനീഷിന്റെ അറസ്റ്റിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാൻ ഇടയുണ്ടെന്നും സൂചനകൾ ഉണ്ട്. ബിനീഷിന് പുറമെ അനൂപ് അടക്കമുള്ളവർക്ക് സാമ്പത്തിക സഹായവും ഇവർക്കൊപ്പം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപവുമുള്ള 2 മന്ത്രിമാരെ പറ്റിയും ഇഡിക്ക് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മന്ത്രിമാർ തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പേരിലാണ് ഈ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ വലിയ തോതിൽ ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ സ്വത്തിലും വർധനവുള്ളതായി ഇഡി കണ്ടെത്തിയിരിക്കുന്നു. ഇഡി നടത്തിയ ചോദ്യം ചെയ്യലിൽ അനൂപ് മുഹമ്മദാണ് ഈ 2 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പങ്കാളിത്തത്തെപ്പറ്റി മൊഴി നൽകിയിട്ടുള്ളത്. ബിനീഷിന് പിന്നാലെ ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കൂടി ഇഡി വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. പേഴ്സണൽ സ്റ്റാഫുകൾ 2 മന്ത്രിമാരുടെയും ബിനാമികളാണെന്നാണ് ഇഡിയുടെ സംശയം. കഴിഞ്ഞയാഴ്ച കേരളത്തിലെ വിവിധ സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇഡി വിപുലമായ അന്വേഷണമാണ് നടത്തിയത്. മയക്കുമരുന്ന് പാർട്ടി നടത്താൻ ഹോട്ടൽ വാങ്ങിയത് ഉന്നതന്റെ പണം ഉപയോഗിച്ചാണ് എന്ന മൊഴിയിലൂടെ വീണ്ടും വിവാദ കുരുക്കുകളിലേക്കാണ് പിണറായി സർക്കാരിന്റെ പോക്ക്. സർക്കാരിന്റെ 2 മന്ത്രിമാർ കൂടി പുതുതായി വിവാദത്തിൽപ്പെടുമ്പോൾ കൂടുതൽ പ്രതിരോധത്തിലേക്കാണ് സർക്കാർ എത്തിച്ചേരുന്നത്. പലരുടെയും നെഞ്ചെടുപ്പ് കൂട്ടിയാണ് ബിനീഷിന്റെ ചോദ്യം ചെയ്യൽ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത്. ഇനി ആരൊക്കെയാണ് കുടുങ്ങാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണുക തന്നെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.